ഇത്തവണ ശംഖുമുഖം ബീച്ചിൽ പോയപ്പോൾ കണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അതായത് ബീച്ചിൽ തലങ്ങും വിലങ്ങും ഒരു ട്രാക്ടർ കിടന്ന് ഓടുവാണ്. എനിക്ക് കണ്ടിട്ട് ഇത് ട്രാക്ടറായിട്ടാണ് തോന്നുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി കേട്ടോ. എനിക്ക് ഒരു ട്രാക്ടർ പോലെയാണ് ഇത് ഫീൽ ചെയ്തത്. അപ്പം ഇങ്ങനെ ഇതിനു മുന്നേ ഇങ്ങനെ പലതവണ ശംഖുമുഖത്ത് പോയിട്ടുണ്ടെങ്കിലും ട്രാക്ടറും കണ്ടിട്ടില്ല, ഇത്രയധികം ബോട്ടുകളും ഫിഷിംഗ് ബോട്ടുകളും ഇവിടെ കണ്ടിട്ടില്ല. അങ്ങനെ കുറേ സമയം ശ്രദ്ധിച്ച് നിന്നപ്പോഴാണ് മനസ്സിലായത് ഇവൻ പുലിയാണ്. അതായത് ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളെ കടലിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ഏറ്റവും വലിയ ജോലി ഇപ്പോഴത്തെ. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. കാരണം നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ബോട്ട് കടലിലേക്ക് ഇറക്കുക, അതേപോലെ കടലിൽ നിന്നും ഫിഷിങ് കഴിഞ്ഞിട്ട് വരുന്ന ബോട്ട് തിരിച്ച് കരയിലേക്ക് കയറ്റുക, ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര പണിയായിരുന്നു. 100-150 മത്സ്യത്തൊഴിലാളികൾ നിന്നിട്ട് ചെയ്യുന്ന ഒരു പണിയായിരുന്നു അതല്ലേ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ട്രാക്ടർ വന്നിട്ട് ഒരാൾ മാത്രം മതി, ആ ബോട്ട് വളരെ ഈസി ആയിട്ട് കരയിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറക്കുക, അതുപോലെ തന്നെ തിരിച്ച് കയറി വരുന്ന ബോട്ട്, അതായത് ഫിഷിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ബോട്ടുകളും ഇവൻ തന്നെ വലിച്ച് കരയിലേക്ക് കയറ്റി കൊണ്ടുപോയി വിശ്രമിക്കാൻ ഇടുക. അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു പുതിയ കാഴ്ചകളാണ്. പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ശംഖുമുഖത്ത് ഇതുവരെ ഞാൻ കാണാത്ത രീതിയിൽ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളുണ്ട്. ഈ ഒരു ബീച്ചിൽ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ ഫിഷിംഗ് ബോട്ടുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനു മുന്നേ ഞാൻ ശംഖുമുഖത്ത് ഇത്രയും അധികം ഫിഷിംഗ് ബോട്ടുകൾ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ശംഖുമുഖത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ എന്തോ അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. കാരണം നമുക്കവിടെ പണ്ട് വന്നിരിക്കാനൊക്കെ ഒരു പ്രത്യേകം അരബിത്തി പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണാനില്ല. പിന്നെ ആകെ മൊത്തത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥ, ഒരു നീറ്റ്നെസ് ഇല്ലായ്മ, അതൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പാളീച്ച വന്നതുപോലെ ശംഖുമുഖത്തിന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ശംഖുമുഖത്ത് ഇത്തവണ പോയപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റി. ഇനിയും മിക്കവാറും എല്ലാ ബീച്ചുകളിലും, അതായത് പ്രത്യേകിച്ച് ഫിഷിംഗ് ഇതേപോലെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ നങ്കൂരം വിട്ട് കിടക്കുന്ന ബോട്ടുകളൊക്കെ ഉള്ളെടുത്ത് ഒരുപാട് ട്രാക്ടേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും പുതിയൊരു ബിസിനസ് സാധ്യതയായിട്ട് നമുക്ക് കാണാം. എന്തായാലും ഇവനാണ് ഇപ്പോൾ ശംഖുമുഖം ബീച്ചിലെ താരം. കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതൊരു പുതിയൊരു കാഴ്ചയാണെന്ന് തോന്നുന്നു എന്നെ പോലെ.